ചേച്ചി ചേച്ചി ആ ചേച്ചി എന്താടാ എന്താ വിളിച്ചേ? ആ ഇനി ഒന്നേ ദേ ഇനി ഒന്നേ ദാ ഈ വാർത്ത കണ്ട. ഓണാവധിക്ക് വീട് പൂട്ടി നാട്ടിൽ പോകുന്നവർ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. ഇത്തരം വീടുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കാൻ പോലീസ് റെസിഡൻസ് അസോസിയേഷൻകാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതെന്ത് വാർത്ത? ഇതെല്ലാ വർഷവും പോലീസുകാർ ചെയ്ത നടപടിയല്ലേ? ആണ്, പക്ഷേ ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് ഈ വീടിന്റെയൊക്കെ സുരക്ഷ കൗൺസിലർ ഏറ്റെടുക്കുന്നത് നല്ലതല്ലേ? അല്ല, അതിപ്പോ ഈ വീട് വീടാന്തരം നടക്കാന്നൊക്കെ പറഞ്ഞ ബുദ്ധിമുട്ടല്ലേ? എന്തിന്? ചേച്ചി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാ മതി. എടാ, അതുകൊണ്ടുള്ള പ്രയോജനം? ഇതാണ് രാഷ്ട്രീയക്കാരുടെ പ്രശ്നം, എപ്പോഴും ഒരു ഉപദേഷ്ടാവ് കൂടെ വേണം. ചേച്ചി, ഈ പരിസരത്തുള്ള വീടുകളുടെയൊക്കെ ഉത്തരവാദിത്തം ഒരു കൗൺസിലർ ഏറ്റെടുക്കുക എന്ന് വച്ചാൽ ജനങ്ങൾക്ക് കൗൺസിലറോടുള്ള വിശ്വാസം കൂടുക എന്നല്ലേ? അത് കൊള്ളാം. അതെ, ഈ ഓണത്തിന് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു 10 വീട്ടുകാരെങ്കിലും ടൂറിനോ നാട്ടിലോട്ടോ വീട് പൂട്ടി പോണവരാണേ. അതെ, പൂട്ടി അങ്ങനെയുള്ള ഒരു താക്കോൽ ഇവിടെ കൊണ്ടുവരട്ടെ, അത് കൗൺസിലർ സൂക്ഷിക്കുന്നു. അത് കൊള്ളാം, നമ്മൾ വേറെ എവിടേക്കൊന്നും പോകുന്നില്ലല്ലോ. കൂടാതെ വീട്ടുകാരെ ഫോണിലും വിളിച്ചറിയിച്ചോ. അതൊക്കെ വലിയ ബാധ്യതയാ പത്മാവതി, എന്തെങ്കിലും സംഭവിച്ചാലേ നമ്മൾ സമാധാനം പറയേണ്ടി വരും. അതൊക്കെ പോലീസുകാര് നോക്കിക്കോളും. എന്ന് വെച്ച് ഓണത്തിന് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പോണോന്ന് വിചാരിച്ചാല് സമാധാനത്തോടെ പോകാൻ പറ്റുമോ? ഒരു സമാധാനക്കെടും ഇല്ല. പൊതുരംഗത്ത് സ്വാധീനം ഉണ്ടാക്കുന്ന ഇതുപോലത്തെ പുതിയ പുതിയ അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. പിന്നല്ലാതെ ഇലക്ഷൻ ഇനി 3 കൊല്ലം തേച്ചില്ല, ഇപ്പോഴേ നമ്മൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങണം. ഏതായാലും ഇത് നമുക്ക് ചെയ്യാം. പിന്നെ എടാ, ഇത്തവണത്തെ ഓണത്തിന് നമുക്ക് 6ാം വാർഡിൽ നല്ലൊരു ഓണാഘോഷം സംഘടിപ്പിക്കണം. എടാ പിന്നെ ഇത്തവണ മാവേലിയുടെ വേഷം കെട്ടാൻ പറ്റിയാളെ നേരത്തെ തന്നെ സംഘടിപ്പിക്കണം, ഇല്ലെങ്കിലേ വല്ല ബംഗാളികളെ നമുക്ക് വിളിക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ തന്നെ ജുവലറിക്കാരും തുണിക്കടക്കാരും ഹോട്ടലുകാരും ഒക്കെ കൊടവയറുള്ളവരെ ബുക്ക് ചെയ്ത് കാണും മാവേലി ആയിട്ടേ. ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് വരാം, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് വരാം. പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റ് അല്ല. എന്ത് പറഞ്ഞാലും അതിന് തടസ്സമായിട്ട് നിന്നോളൂ ഒരാളിയെ. അതിനെന്താ മാഡം, ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഒക്കെ ഫുൾ പ്രൊട്ടക്ഷൻ തരാന്ന് പറയുന്നത് പോലീസിന്റെ കടമ മാത്രമല്ല, ഒരു ഉത്തമയായ കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് അത് എന്റെയും കൂടെ കടമയാണെന്ന് വിശ്വസിക്കുന്നവളാണ് ഈ ഞാൻ. അല്ല മേഡം, എന്നാ നാട്ടിലേക്ക് വരുന്നത്? നാളെയോ? ആ അതിനെന്താ, വീട് പൂട്ടി വേണമെങ്കിൽ താക്കോൽ എന്നെ, അതായത് പത്മശ്രീനെ ഏൽപ്പിച്ചിട്ട് പോവാലോ. അയ്യോ മാഡം, സമാധാനായിട്ട് പോയിട്ട് വരണം, ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ട് തിരിച്ചു വരണം. അപ്പൊ കൗൺസിലറുടെ വക ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം. ആ ഓക്കെ, ശരി, ഓക്കെ മാഡം. എടാ, ഈ വീടിന്റെ സുരക്ഷിതത്വമൊക്കെ പോലീസുകാര് നോക്കിക്കോളെങ്കിലും അതിന്റെ മേൽനോട്ടം ഒരു കൗൺസിലർ ഏറ്റെടുക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യല്ല. ഉറപ്പല്ലേ? ഒരു കൗൺസിലർ എന്ന് വെച്ചാ ഒരു വാർഡിന്റെ സിസി ക്യാമറയാണ്. സിസി ക്യാമറ? അതെന്നെ ചേച്ചി, ഈ വാർഡിന്റെ സിസി ക്യാമറയാണ്. സിസി ക്യാമറ ഒരൊറ്റ കൗൺസിലർമാര് ചെയ്യാത്ത കാര്യമല്ലേ ചേച്ചി ചെയ്യാൻ പോണത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ചേച്ചിയോടുള്ള വിശ്വാസം ഡബിൾ ആവും, ഡബിൾ. അതെ, പോലീസിനെ വിളിച്ചു പറഞ്ഞ് നൈറ്റ് പെട്രോളിംഗ് ഒന്ന് ഉഷാറാക്കാൻ പറയണം നമ്മളുടെ ഏരിയ. അത് മതി, അത് മതി. പക്ഷേ മൊത്തത്തിലുള്ള ക്രെഡിറ്റ് ചേച്ചിക്ക് കിട്ടണം. അത് വരുമല്ലോ. എടാ, ഞാൻ ഈ ഓണത്തിന് വീട് പൂട്ടി പോണവരെ ശ്രദ്ധക്കി എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട ശേഷം എത്ര പേര് എന്നെ വിളിച്ചെന്നറിയോ? ഇപ്പൊ കണ്ടില്ലേ ആ ഡോക്ടർ വിലാസിനി എന്നെ വിളിച്ചത്, അവരെ വീട് പൂട്ടി താക്കോൽ എന്നെ ഏൽപ്പിച്ചിട്ട് പോവാന്ന് പറഞ്ഞത്. അതാണ് ചേച്ചി വിശ്വാസം എന്ന് പറയുന്നത്. ഓരോ ഉത്സവ സീസണിലും ഇതിങ്ങനെ ഉറപ്പിച്ച് ഉറപ്പിച്ച് നിർത്തണം. പക്ഷേ ഇതൊന്നും പപ്പേട്ടൻ അറിയണ്ട കേട്ടോ. ആന്താളി അറിഞ്ഞാല് നല്ല കാര്യമില്ലേ? അത് ശരിയാവില്ല. നമ്മളൊരു ഭംഗി വാക്കിൽ ഇതൊക്കെ പറഞ്ഞു വെച്ച് ഫുൾ ടൈം ഇങ്ങനെ കള്ളനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങാൻ പറ്റൂ?
അത് പറ്റൂല. പക്ഷെ പപ്പേട്ടൻ അങ്ങനെയല്ല, ഇതൊക്കെ സീരിയസ് ആക്കി ഏറ്റെടുത്ത് കളയടാ. ശരിയാണ് ചേച്ചി, പിന്നെ ഓണക്കാലമായിട്ട് കള്ളനെ പിടിക്കേണ്ട പണി നമ്മുടെ ബാധ്യത ആയി അളിയൻ തീർത്ത് കളയുകയും ചെയ്യും. വേണ്ട 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 വേണ്ട, ഞാൻ കൗൺസിലർ ആയ പിന്നെ ആറാം വാർഡിൽ ഒരു ഭണ്ഡാരപ്പെട്ടി പോലും കുത്തി തുറന്നായി കേട്ടിട്ടില്ല. എന്തിന്, ഒരു ചെറിയ ഒരു അടിപിടി പോലും ഉണ്ടായിട്ടില്ല. പത്മാവതി നാട് വണിടുങ്കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ലവനെ കാണുന്നില്ലല്ലോ, ഇവിടെ ഇറങ്ങാനാണല്ലോ പറഞ്ഞത്. കള്ളം പറഞ്ഞ മറ്റോ ആണോ? ഏയ്, കള്ളതാണെങ്കിൽ നാക്കെടുത്ത ഉള്ളതേ പറയൂ. സുഖു അല്ല, നിന്നെപ്പൊ കണ്ടപ്പോഴെന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. സാധാരണ ശ്വാസം എങ്ങനെ ചരിഞ്ഞാണോ വീഴുന്നത്? അയ്യാ, നിന്റെ വളിച്ച തമാശയേക്കാളല്ല 1250 ഒരു ഓട്ടക്കൂലി എടുത്ത് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓണക്കാലായിട്ട് ഏതെങ്കിലും വീട് കുത്തി തുറന്ന് കാര്യമായിട്ട് എന്തെങ്കിലും ചൂണ്ടിയില്ലെങ്കിൽ എന്റെ ഓണം വെള്ളത്തിലാവും. എന്റെ അളിയ, പോലീസുകാർ എനിക്ക് ഇട്ട് തന്നിരിക്കുന്ന ഓമനപ്പേര് എന്തോന്നാണെന്ന് അറിയാലോ? എന്തുവാ? സെൻസസ് ശശി. ഈ പ്രദേശത്ത് ആരൊക്കെ ഓണത്തിന് വീടും അടച്ചു പൂട്ടി നാട്ടിലേക്ക് പോയെന്ന സെൻസസ് എടുത്തച്ച ഞാൻ അളിയനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. നീ നേരത്തെ ഈ ഏരിയയിൽ വന്നിട്ടുണ്ടോ? ഏതോ ഒരു വർഷം ഒരു ഉത്സവ സീസണില് രണ്ടു മൂന്ന് വീട്ടിൽ കയറിയ ഒരു ഓർമ്മ എനിക്കുണ്ട്. ഞാൻ കൊറേ നാളായ മനസ്സ് നിറഞ്ഞ് കാര്യമായിട്ട് എന്തെങ്കിലും മോഷണം നടത്തിയിട്ട്. അതിനെന്താളിയ നടത്തിക്കളെ നമുക്ക്? ഈ സി സി ടി വി ക്യാമറ കാരണേ നമ്മളെ പോലത്തെ പാവപ്പെട്ട കള്ളന്മാരുടെ കഞ്ഞുമുടി മുട്ടിയിരിക്കും. അപ്പൊ എങ്ങനെയാ പ്ലാൻ? വല്ല റെഡി ആയോ? ഏതാണ്ട് നീ കൂടെ വന്നിട്ട് ഡിസ്കസ് ചെയ്ത് നടത്താന്ന് കരുതി. വാളിയ, നീ നേരത്തെ പറഞ്ഞതുപോലെ സി സി ക്യാമറ ഉള്ളത് കാരണം നമുക്ക് ഹോട്ടലിരുന്ന് ഗൂഢാലോചന നടത്താൻ പറ്റുന്നില്ലേ? ഇവിടല്ലേ, നമുക്ക് അങ്ങോട്ട് പോവോ? അതെ, നമ്മള് രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നത് ഏതെങ്കിലും പോലീസുകാർ കണ്ടാ മെനക്കെടാ. ഒന്നാമത് ഭയങ്കര മെമ്മറി ആയി ചൊറിയന്മാർക്ക്. പാവപ്പെട്ട കള്ളന്മാരുടെ ഒക്കെ പടങ്ങള് മൊബൈലിൽ കേറ്റിക്കൊണ്ട് നടക്കും ഇവന്മാര്. അതെങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മുട്ടിക്കാനോ? അതൊന്നും പറ്റൂല, എനിക്ക് ഒരാളും കൂടി ഇല്ലാതെ മുട്ടിക്കാനേ ഒരിത് വരൂല, ഒരു വിപ്രാഞ്ചിക പോലെ. എടേ എന്താടേ, ഞാനൊന്ന് പറയട്ടെ. ആദ്യം ഞാനേ ഇവിടേക്ക് ഒന്ന് കറങ്ങി നടന്ന് ഏതെങ്കിലും ഒരു സ്ഥലവാസിയെ ഒന്ന് കമ്പനി അടിച്ചു വെച്ചേക്കാം. അത് ഞാൻ ചെയ്യാളിയ. അത് ശരിയാവില്ലേ? ഒന്നാമത് സഫാരി സൂട്ട് ഇട്ടുകൊണ്ട് നടന്നാലും നീ ഒരു പക്ക ഫ്രോഡാണെന്ന് എല്ലാവർക്കും അറിയാം. അതെ തന്നെ, ഈ മുഖത്ത് എഴുതി വെച്ചേക്കല്ലോ അളിയ. എനിക്കാണെങ്കിലേ ഒരു ജെന്റിൽമൻ ലുക്ക. നിന്നെ പോലെ കയ്യിൽ ഉടുപ്പൊന്നുമല്ല, ടീഷർട്ട് പോഷ. പോഷന്ന് ടീഷർട്ട് കാണും പറയാം, പോഷാന്ന് അതെന്നെ കണ്ടാലും തോന്നും. നിന്നെ കണ്ടല്ല, എടാ നിന്നെ കണ്ട കറക്റ്റ് ഒരു ആക്രി പറക്കാരനെ പോലെ തോന്നത്തുള്ളൂ. തന്നെ ആ തന്നെ. ഡേ, നീ അയാളെ ശ്രദ്ധിച്ച? ആ ശ്രദ്ധിച്ചു. കണ്ടു കണ്ടു, നമുക്ക് കമ്പനി അടിച്ച പറ്റിയ ആളാ. ഓണക്കാലത്ത് മുട്ടിക്കാൻ സാക്ഷാൽ വാമനെ കാണിച്ചെന്ന ആള് കൊള്ളാല്ലേ? കൊള്ളാം. എന്ത് പറ്റി അനിയാ? വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല സാർ. പെട്രോൾ തീർന്നു കാണും. പെട്രോൾ ഇപ്പൊ അടിച്ചേ. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് തള്ളി നോക്കാം. ഞാൻ ഇതുവഴി പോയ പലരോടും ചോദിച്ചതാ ഒന്ന് കൈവയ്ക്കാൻ, ആരും സഹായിച്ചില്ല. ചില ആൾക്കാർ അങ്ങനെ അനിയാ. അനിവ, സാറിനെ അറിയില്ലേ? ഇല്ല, ആരാ സാറെന്ന് പറഞ്ഞല്ലേ. ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ, സ്റ്റാർട്ടായി. സ്റ്റാർട്ടായില്ലേ?
ഒരാളെ സഹായിച്ചപ്പോ എന്തൊരാശ്വാസം. ഇതെന്തോന്ന് കോലാളിയാ? ഒരു പാവത്തിന്റെ കാർ സ്റ്റാർട്ട് ആകാതെ വഴി കിടന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് നോക്കി, ഭാഗ്യത്തിന് സ്റ്റാർട്ടായി. അയ്യേ, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ഈ കോലത്തില് സൈക്കിളും ചവിട്ടി റോഡിലൂടെ പോണ്ട. ചേച്ചി ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക്. ഹലോ. ആ ചേച്ചി, ഞാനാണേ. പിന്നെ അളിയനെ റോഡിൽ വെച്ച് കണ്ട്, അങ്ങോട്ട് വരുന്നുണ്ട്. ഓ, ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയ ആളാ. സമയം കുറേയായി, ഞാൻ ആപ്പാടെ പേടിച്ചിരിക്കുന്നതാ. ആ അളിയനെ കണ്ടു കഴിഞ്ഞാ ചേച്ചി ശരിക്കും പേടിക്കും. ആ പിന്നെ ചേച്ചി, ആ വിലാസിന് ഡോക്ടറെ വീട് പൂട്ടി താക്കോൽ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ആ ചതയം കഴിഞ്ഞേ ഡോക്ടർ എത്തുള്ളൂ എന്ന് പ്രത്യേകിച്ച് പറയാനും എന്നോട് പറഞ്ഞു. ശരി. ശരി ശരി ശരി. വിലാസിനി ഡോക്ടർ നാല് ദിവസം കഴിഞ്ഞേ വരൂ. മതി, നാലോ അഞ്ചോ എത്ര ദിവസം കഴിഞ്ഞ് വേണമെങ്കിലും വന്നോട്ടെ. ഹോ, ഒരുപാട് നാളായി ഒരു ഡോക്ടറെ വീട്ടിൽ കയറി മോഷണം നടത്തിയിട്ട്. ഇത് ഞാൻ പൊളിച്ചടുക്കും. ആ